വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, സുഖമല്ലേ? നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? പ്രാർത്ഥിക്കാമല്ലേ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ? നിരന്തരം പിതാവിനോടൊത്ത് പ്രാർത്ഥനയിൽ മുഴുകി ഇരുന്ന ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങ് എന്നും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് പോലെ കുഞ്ഞുങ്ങളായ ഞങ്ങളും എന്നും എപ്പോഴും പ്രാർത്ഥനയിൽ വളരുവാൻ ഉത്സാഹമുള്ളവരായി തീരുവാൻ ഈശോയെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ഇന്ന് നമുക്ക് എന്താ പഠിക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു വിട്ടായിരുന്നു. കുഞ്ഞുമക്കൾ ചെയ്തു, അതൊക്കെ ചെയ്തു അല്ലേ? എല്ലാവരും ചെയ്തു. എന്തൊക്കെയാ ചെയ്തത്? ആ, നന്നായിട്ട് പ്രാർത്ഥിച്ചു, മാതാപിതാക്കൾ പറഞ്ഞതൊക്കെ അനുസരിച്ചു, വലിയമ്മച്ചിനെ സഹായിച്ചു, ചേച്ചീനെ സഹായിച്ചു, കൂട്ടുകാർ പറഞ്ഞതൊക്കെ അനുസരിച്ചു. മിടുക്കര്. നിങ്ങൾക്കൊന്ന് ആക്ടിവിറ്റി ഒക്കെ ചെയ്തോ? ആ, ചെയ്തു. എല്ലാവരും ചെയ്തു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പോകുന്ന ഈശോ. നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ, ദേവാലയത്തിൽ മാതാപിതാക്കളോടൊത്ത് പോകുന്ന ഈശോയുടെ ചിത്രം നിങ്ങൾ കണ്ടോ? ആ, നമ്മുടെ കുഞ്ഞി ബാലനായ ഈശോ ആരോടൊപ്പം പോയത്? ആ, മാതാപിതാക്കളോടൊപ്പം ഈശോ ദേവാലയത്തിൽ പോയി. എന്തിനാ പോകുന്നത്? നമ്മൾ എന്തിനാ ദേവാലയത്തിൽ പോകുന്നത്? പ്രാർത്ഥിക്കാനാ അല്ലേ? ആ, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകും? ദേവാലയത്തിൽ പോകും. നമ്മുടെ ബാലനായ ഈശോയും അതുപോലെ മാതാപിതാക്കളോടൊത്ത് ദേവാലയത്തിൽ പോയി എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ ഏത് ദേവാലയത്തിലെ പോയെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈശോ ജെറുസലേം ദേവാലയത്തിലാണ് ഇന്നും പോയി പ്രാർത്ഥിച്ചിരുന്നത്. ഈശോയെ പോലെ നമുക്കും പ്രാർത്ഥിക്കണ്ടേ? വേണം. ഈശോ ദേവാലയത്തിൽ പോയിട്ട് പിതാവായ ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. അതുപോലെ എന്ത് ചെയ്യണം? ആ, കുഞ്ഞുമക്കളായ നമ്മളും പോകൂലേ? നമ്മളും പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ട്. നമ്മൾ പോയി എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദേവാലയത്തിൽ പോകുന്ന എന്തിനാ? ആ, ദൈവത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ. ഇഷ്ടമല്ലേ കുഞ്ഞുമക്കൾക്ക്? ആ, നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമാണല്ലേ? ആ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ ആ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ ഓർത്ത് എന്ത് ചെയ്യണം? ആ, നമ്മൾ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം. നമുക്ക് പപ്പേനെ തന്നതാരാ? ദൈവം. മമ്മീനെ തന്നതാരാ? ദൈവം. നമ്മുടെ ചേട്ടായി ചേച്ചീനെ, നല്ല ടീച്ചേഴ്സിനെ, നമ്മുടെ വല്യപ്പച്ചനെ വല്യമ്മച്ചനെയൊക്കെ തന്നതാരാ? ആ, ദൈവം. നമുക്ക് പഠിക്കാൻ ബുദ്ധി തന്നതാരാ? ദൈവം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ, ദൈവം തന്ന നന്മകളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നവരല്ലേ? പിന്നെ എന്താ ചെയ്യുന്നത് നമ്മൾ ദേവാലയത്തിൽ പോയി? ആ, ദൈവത്തിൻ്റെ വചനം കേൾക്കും. നമ്മൾ കുറേ വചനങ്ങളൊക്കെ പഠിച്ചല്ലേ? ആ, പഠിച്ചു. അപ്പം നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ എന്താ ചെയ്യുക? ആ, ദൈവം, നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം. കേട്ടിട്ടുണ്ടോ? ആ, ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ, തിരുവചനം കേൾക്കുമ്പോൾ ഒക്കെ എന്താ സംഭവിക്കുക? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം. എൻ്റെ കുഞ്ഞുമക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നമ്മളെന്നും ദേവാലയത്തിൽ പോയി അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ആ, നമുക്ക് പഠിക്കാൻ നല്ല ബുദ്ധി തരണം എന്ന് പ്രാർത്ഥിക്കും. രോഗങ്ങളൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കും. നമുക്ക് നല്ല നന്മകളൊക്കെ വരണം നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ? അതിനൊക്കെ നമ്മൾ എവിടെ പോകും? ദേവാലയത്തിൽ. നമ്മളെന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്? വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ടോ? ആ, പക്ഷേ ഈശോ ദേവാലയത്തിൽ പോയതുപോലെ നമ്മുടെ വീട്ടിൽ എത്ര പേര് കൂടി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്? എത്ര പേരുണ്ടാവും? പപ്പയുണ്ടാവും, മമ്മി, പിന്നെ ആരാ? ആ, ചേച്ചിയുണ്ട്, പിന്നെയോ ചേട്ടായി, പിന്നെ ആരാ? വലിയപ്പച്ചൻ.
ആ കുഞ്ഞനുജത്തി. പക്ഷെ നമ്മൾ നമ്മുടെ ഇടവക പള്ളിയിൽ പോകുമ്പം ഇത്രയും പേര് മാത്രമാണുള്ളൂ. ഒരുപാട് പേരുണ്ടല്ലേ. ആ നമ്മൾ ഒരുപാട് പേരോടി പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാവരും ഉണ്ടാവില്ലേ. ആ നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം. എന്തിനാണ്? ആ നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവപിതാവിന് ആരാധന അർപ്പിക്കണം അല്ലേ. ആ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ഇവിടെ ആ നമ്മുടെ ഇടവക ദേവാലയം. നിങ്ങളുടെ പള്ളിയുടെ പേര് നിങ്ങൾക്കറിയാമോ? അറിയാവോ? ആ ആരോടൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ? ആ സെൻറ്റ് മേരീസ്, പിന്നെന്താ സെൻറ്റ് ആൻ്റണി, പിന്നെയോ ആ സെൻറ്റ് ജൂഡ്. ഇനി അറിയില്ലാത്തവർ പപ്പയോടും മമ്മിയോടും ഒക്കെ ചോദിച്ച് നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ പേര് പഠിക്കില്ലേ. പിന്നെ നമ്മൾ എന്തിനാ പിന്നെ നമ്മൾ പള്ളിയിൽ പോകും? എന്തിനാണ്? വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് പോകുക? ആ ദേവാലയത്തിൽ. ഈശോയും ഇതുപോലെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ പോയി. നമ്മളൊരു തിരുനാളിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ പഠിച്ചത് ആ മിടുക്കനെ എന്താണ്? പിറവി തിരുനാളല്ലേ. ആ ഈശോയുടെ ജനന തിരുനാൾ. പിന്നെ ഏതൊക്കെ തിരുനാളുള്ളേ? ഉയർപ്പ് തിരുനാള്, വിശുദ്ധരുടെ തിരുനാളോ? ആ നമ്മുടെ മാതാവിൻ്റെ തിരുനാളുകളുണ്ട്, യേശു പിതാവിൻ്റെ തിരുനാളുകളുണ്ട്. അങ്ങനെ നമ്മൾ തിരുനാളൊക്കെ ആഘോഷിക്കാൻ വേണ്ടി എവിടെയാണ് പോവുക? ആ ദേവാലയത്തിൽ പോകും അല്ലേ. എങ്കിൽ നമുക്ക് ത്രിത്വൈക ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു മനോഹരമായ പാട്ട്, നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്, ഓർക്കുന്നുണ്ട്? ഏതാണ്? നമുക്കൊന്ന് പാടിയാലോ? പാടാലേ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാം, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. ഈ പാട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പാടുന്ന ത്രൈശുദ്ധ കീർത്തനം അല്ലേ. നമ്മൾ ത്രിത്വൈക ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ടാണിത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആ നമുക്ക് ഈ മനോഹരമായ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തേക്കുന്ന കണ്ടോ? അതെന്താണത്? ആ മനോഹരമായൊരു ദേവാലയം അല്ലേ, കണ്ടോ എല്ലാവരും? നിങ്ങളുടെ പള്ളിയാണോ, നിങ്ങളുടെ ഇടവപ്പള്ളിയാണോ നോക്കിയേ? അതെ, അതിന് നമുക്ക് മനോഹരമായിട്ട് കളറൊക്കെ കൊടുത്ത്, നമ്മുടെ പള്ളി പോലെ നമുക്ക് മനോഹരമായിട്ട് കളറൊക്കെ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പള്ളിയുടെ പേരും കൂടി ഒന്ന് എഴുതി വെച്ചാലോ? ആ എന്നിട്ട് പേരൊക്കെ എഴുതി മനോഹരമായ കളറൊക്കെ അടിച്ച് എന്ത് ചെയ്യണം? ആ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കണം അല്ലേ. ആ നമ്മുടെ സ്വന്തം ദേവാലയത്തെ നമുക്ക് സ്നേഹിക്കണ്ടേ? വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ പോലെ എന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാകണം. ഇപ്പം നമുക്ക് വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ, എങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കില്ലേ. ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കൊറോണ കാലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ദേവാലയത്തിൽ പോയി ഈശോയോട് പ്രാർത്ഥിക്കാൻ ഉത്സാഹമുള്ള മക്കളായിട്ട് വളരണം. എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചാലോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ അങ്ങയെപ്പോലെ എന്നും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് വളർന്നു വന്നതുപോലെ നന്മയിലും വിശുദ്ധിയിലും വളരുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ.